അടുപ്പത്തിന് ചായ മധുരം വേണ്ട. ചേച്ചിക്ക് ഓളായി പശുവിനെ വിട്ടേച്ച് ആരെ മേടിച്ചോളാൻ പറയുകയായി. വർഷങ്ങളായി ബോംബെയിലെ വലിയ ജോലിക്കാരനാ, ഇപ്പൊ പെൻഷൻ പറ്റി നാട്ടിലുണ്ട്. ഓ മനസ്സിലായി മനസ്സിലായി. പുള്ളിക്കാരന്റെ മൂത്ത മകനല്ലേ അജയത്തിന് പത്താം റാങ്ക് ഉണ്ടായിരുന്നത്? പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു, വായിച്ചില്ലേ? കിളയർക്കം പത്താം ക്ലാസ് തോറ്റു നിൽക്കല്ലേ. എന്റെ പൊന്നി ചേട്ടാ, പഠിക്കാൻ ഭയങ്കര മിടുക്കനായിരുന്ന പയ്യൻ, പരീക്ഷ സമയത്ത് രണ്ടാഴ്ച മഞ്ഞപ്പിത്തം വന്ന് കടന്നുപോയി. ആ പയ്യനും ഇതുപോലെ പഠിച്ച് IAS IPS ഒക്കെ ആവും. കാരണം എന്ത് മിടുക്കന്മാർ പിള്ളേരാണെന്നറിയോ. എന്നെ വിചാരിച്ച് പത്താം ക്ലാസ് തോറ്റോ തോറ്റെന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഇല്ലേ ഇതന്നെ എത്ര മാത്രം രോമം വെളുത്തിരിക്കുന്നു. ആ അത് വലു തേച്ചപ്പോ പേസ്റ്റ് പിന്നെ വെളുത്തതാണ്. എന്നാ പിന്നെ ഉമിക്കരി കൊണ്ട് തേച്ചാ പറയായിരുന്നു, മൊത്തം കറുത്തിരുത്തേന്. ഹലോ ചേട്ടനിപ്പോ എങ്ങോട്ടാ? നമ്മുടെ അമ്പലംകുന്നിലെ പ്രസാദിന്റെ പെരവാത്തോലിക്ക് വിളിച്ചായിരുന്നു. അതിന് കഴിഞ്ഞ ആഴ്ച അല്ലായിരുന്നോ പെരവാത്തോലി? ഓ അന്ന് പോയില്ല. എനിക്കാണെങ്കിൽ ആള് കൂടുന്നിടത്ത് പോകുന്ന മഹാകലിയ. പെരവാത്തോലിക്ക് വിളിച്ചു, എപ്പോഴെങ്കിലും അത്തേട്ടം വരെ പോകണം. എടാ എനിക്കിത് കാണുന്ന കലിയ, അഞ്ച് ഡയപ്പേ അടിക്കത്തില്ല. എടുത്താലല്ലേ അടിക്കത്തുള്ളൂ. പറ്റിയില്ല, വീട് പിടിക്കുകയല്ലേ, എപ്പോഴെങ്കിലും വന്നാ പോലെ.
നിന്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു മക്കളെങ്കിലും ഒരു കിടപ്പാടം ഉണ്ടാക്കി കണ്ടിട്ട് ചത്താ മതി. ഇപ്പൊ സാധിച്ചത് അല്ല ഏട്ടാ, രണ്ടു വർഷം നോക്കുക അനിയൻ വീട് വെച്ച അച്ഛൻ അവന്റെ കൂടെ അല്ലായിരുന്നു. അനിയന്റെ വീട് ജപ്തിയായില്ല. ജപ്തിയൊന്നും അല്ലായിരുന്നു ഏട്ടാ, ഇടയ്ക്ക് ബിസിനസ് ഒന്നും മോശമായി പോയി. കടമൊക്കെ വീട്ടിൽ അവൻ ഇപ്പോഴും ആ വീട്ടിൽ തന്നെ താമസിക്കുന്നത്. ജപ്തിക്കാരെയൊക്കെ നാട്ടുകാർ പറഞ്ഞു ഞാനറിഞ്ഞു. അല്ല, നാട്ടുകാർക്ക് എന്നാ പറയാൻ പറ്റാ, ഏടൊക്കെ ഒരുത്തം നന്നാ നാട്ടു കഴിഞ്ഞ് അന്നേരം കണ്ണിക്കടി. ഒരേ ഒരു പ്രശ്നമുണ്ട്, പൊളിക്കാൻ പാടുപെട് പൊളിക്കാൻ പാടുപെട് പൊളിക്കാൻ പാടുപെട്. Negative.